ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അബിൻ യു കെ. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ വെണ്ണക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് കൊടുവള്ളിക്കടുത്ത് വെണ്ണക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള തൂക്കുവാലാണ് ഇന്നത്തെ ഒരു സബ് എന്നൊന്നും പറയാൻ പറ്റില്ല. പോകുന്ന വഴിക്ക് കണ്ടപ്പോൾ ഒന്ന് കയറിയെന്നുള്ളൂ. അർജൻറ്റായിട്ട് കോഴിക്കോട് വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഈയൊരു തൂക്കുവാലത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് അറിയുന്നത്. നല്ല ഭംഗിയായിട്ട് ഏകദേശം 2005 ഇതിൻ്റെ പണി തുടങ്ങുന്നത്. 2005 ആഗസ്റ്റ് 13 അന്നത്തെ എം പി ആയിട്ടുള്ള വീരേന്ദ്രകുമാർ എം പിയുടെ പ്രാദേശിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു പാലം ഇവിടെ നിർമ്മിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ വരുമ്പം കാണാൻ പറ്റും. അന്നത്തെ എം എൽ എ ആയിട്ടുള്ള പി ടി റെയും എം എൽ എയും ബ്ലോക്ക് പ്രസിഡൻറ്റുമാരും പഞ്ചായത്ത് പ്രസിഡൻറ്റുമാരടക്കമുള്ള ജനപ്രതിനിധികളൊക്കെ ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ നാട്ടുകാരും വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ കളർഫുള്ളാക്കിക്കൊണ്ടാണ് ഈ ഒരു പാലത്തിൻ്റെ നിർമ്മിതി പൂർത്തീകരിച്ചിട്ടുള്ളത്. നടക്കുന്ന ഭാഗം ഈ കാണുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. രണ്ട് സൈഡും കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ തന്നെ ഒരു തരത്തിലും താഴേക്ക് പോവാത്ത രീതിയിൽ ക്രമീകരിക്കാനും സാധിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വയനാട് നിന്നും കോഴിക്കോടേക്ക് വരുന്ന NH കാണാം. പിന്നെ ഇടതൂർന്ന മരങ്ങൾ കാണാൻ സാധിക്കും. അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് പുഴകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഈ പാലത്തിൻ്റെ മേലെ കൂടെ നമ്മൾ നടക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഇളകി കളിക്കുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ബ്യൂട്ടി ഒക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കോഴിക്കോട് വയനാട് റൂട്ടിലൊക്കെ പോകുന്ന ആളുകൾ ഇവിടെ ഇറങ്ങി അതുപോലെ തന്നെ ഇതിൻ്റെ മേലെ കയറി ഒക്കെ ചെയ്യുക. എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും നല്ല ഒരു അനുഭവം തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ എല്ലാ രീതിയിലും ആളുകൾക്ക് ആകർഷകമാകുന്ന രീതിയിലൊരു പാലം. അത് ജനങ്ങളെല്ലാവരും സഹകരിച്ചുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ്. പിന്നെ ഈ സമയത്ത് കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും അധികം നിയന്ത്രണങ്ങളും കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. പക്ഷേ നമ്മൾ കെയർ ചെയ്ത് ഈ ഒരു സമയത്താണോ എപ്പോഴാണോ ഇതിന് കോവിഡിന് ശേഷം വരുന്നതായിരിക്കും പരമാവധി നല്ലത്. ആ സമയത്ത് ഇവിടെ വരികയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുക. മുഴുവൻ ആളുകൾക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങി കഴിക്കാം. പാർസലാണ് ഇപ്പം കൊടുക്കുന്നത്. പിന്നെ പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തട്ടുകടകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റോഡിനോട് ചേർന്നതിന് കൊണ്ട് അതിനൊക്കെ സുഖമാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിരിക്കുകയാണ്. വെണ്ണക്കോട് പാലൊക്കെ എല്ലാവരും കണ്ട് ഏകദേശം നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ മുന്നായിട്ട് കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് വരുന്ന വഴി കുന്നമംഗലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വെണ്ണക്കോട് പാലം ഉള്ളത്. അപ്പോൾ ഈ വഴിക്ക് വരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങുക, പൈസ ഒന്നും കൊടുക്കണ്ട. നമുക്ക് ഫ്രീ ആയിട്ട് പാലത്തിൻ്റെ മുകളിൽ മേലെ കയറാൻ പറ്റും, കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്നിൻ്റെ കൂടെ ഉള്ളത് ഒന്ന് റയീസ്, അതുപോലെ തന്നെ ഷാഹുല്, ദാസുവീൻ, ഭയങ്കര പിന്നെ താജ്മു. അപ്പൊ ഞങ്ങള് ഇത്രയും പേരാണുള്ളത്. അപ്പൊ എല്ലാരും കണ്ടില്ലേ. അപ്പോ ഇനി വീഡിയോ നമ്മൾ ചെയ്യുന്നത് പ്രിപ്പറേഷന്റെ വീഡിയോസ് ഒക്കെ ഇനി ഒന്നായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇറക്കാം. അതിന്റെ ഇടയിൽ നല്ല കണ്ടന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ചെയ്യുന്നുള്ളൂ. പിന്നെ കാസർഗോഡേക്ക് പോകുന്ന വീഡിയോ, നമ്മൾ ട്രെയിനിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് തിരിച്ച് നടന്ന് തിരുവനന്തപുരം വരെ വരും, അതിൻ്റെ ഒക്കെ വീഡിയോസ് വരുന്നതാണ്.
അപ്പൊ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക. അപ്പൊ പറഞ്ഞ പോണൊക്കെ ചെയ്യുക. അപ്പൊ പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.